നമസ്കാരം കുട്ടികളെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻ്റ് ഡീറ്റെയിൽഡ് വ്യൂവും അസംബിൾഡ് വ്യൂവും വരയ്ക്കുന്നത് പഠിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് വരയ്ക്കാൻ പോകുന്നത് നക്കിൾ ജോയിൻ്റ് ആണ്. നക്കിൾ ജോയിൻ്റ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുക. ആ ജോയിൻ്റ് മുഖാന്തരം നമുക്ക് ഒരു ആക്സിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാവും. അതായത് യൂണിവേഴ്സൽ ജോയിൻ്റ് പോലെ 360 ഡിഗ്രി തിരിയാനുള്ള പ്രൊവിഷൻ ഇല്ല. ബട്ട് ഏകദേശം 360 ഡിഗ്രി ഒരു ആക്സിസിൽ കറങ്ങാനുള്ള, ഏകദേശം 180 ഡിഗ്രിയിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന 3D വ്യൂ ആണ്. അതിൽ ഒരു ഫോർക്ക് എൻഡ്, ഒരു ഐ എൻഡ്, അതുപോലെ ഒരു പിന്ന്, കോളർ, ടാപ്പർ പിൻ, ഇത്രയും ഭാഗങ്ങളാണ് ഒരു നക്കിൾ ജോയിൻറ്റിൽ ഉള്ളത്. നക്കിൾ ജോയിൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ഡ്രോയിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഐ എൻഡ്, ഇത് ഫോർക്ക് എൻഡ്, അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇത് അതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഐ എൻഡിൻ്റെയും ഫോർക്ക് എൻഡിൻ്റെയും ടോപ്പ് വ്യൂ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫോർക്ക് എൻഡ്, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. ഇത് ഐ എൻഡ്, ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. ഇത് പിന്നെ കോളറും പിന്നും, പിന്നെ അതിൻ്റെ കോളർ, അതിൻ്റെ ലോക്ക് ചെയ്യുന്ന ടാപ്പർ പിൻ, ഇത്രയും ഭാഗങ്ങളാണ്. 5 പാർട്ടുകളാണുള്ളത്. എല്ലാം ഓരോ എണ്ണം വീതമാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ടത്. ഈ ജോയിൻ്റ്, ഈ ജോയിൻ്റ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഐ എൻഡ് ഫോർക്ക് എൻഡിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് മുകളിൽ നിന്ന് ഈ പിന്ന് ഇടുകയും അതിൻ്റെ താഴെ കോളർ ഇട്ട് കോളറിൻ്റെ മുകളിലൂടെ ടാപ്പർ പിന്ന് കടത്തി വെച്ച് അതിനെ ജോയിൻറ്റ് ചെയ്യുന്നു. താഴെ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ അസംബിൾഡ് ഡ്രോയിങ്. ഐ എൻഡ് ഫോർക്ക് എൻഡിലേക്ക് കടത്തി വെച്ചിരിക്കുന്നു. പിന്നെ ഉള്ളിലേക്ക്, ഉള്ളിലെ ഹോളിൽ കൂടെ ഇട്ടിരിക്കുന്നു. അതിൻ്റെ മുകളിൽ കോളറിട്ട് അതിൽ ഈ ടാപ്പർ പിന്ന് കടത്തി വെച്ച് അവിടെ ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ടോപ്പ് വ്യൂ ആകുമ്പോൾ ഇത് 2 and 4 അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ചെയ്യും. മുകളിലേക്കും താഴേക്കും പറ്റില്ല. ഇത് എക്സ് വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സാധിക്കും. ഏതാണ്ട് ഒരു ഇതിങ്ങനെ ഇവിടെ വന്ന് ഈ ഡയറക്ഷൻ വരെ ഇത് ടേൺ ചെയ്യും. പക്ഷേ അന്നേരം നമുക്ക് റോട്ടറി മോഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും പിന്നെ ചെറിയൊരു ആംഗിളിലൊക്കെ നമുക്ക് റോട്ടറി മോഷൻ ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ട് ജോയിൻറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ, ഒരു ഷാഫ്റ്റിനെ അടിസ്ഥാനമാക്കി മറ്റൊരു ഷാഫ്റ്റിന് മൂവ് ചെയ്യാൻ മാത്രമേ ഇത്തരം ജോയിൻറ്റ് കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ അളവുകളൊന്ന് നോക്കാം. ആകെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം ഒരു സൈഡിലേക്ക് 100, ഇത് ഒരു 100. അപ്പോൾ ഏകദേശം ഒരു പാർട്ടിന് തന്നെ ഈ രണ്ട് പാർട്ടുകൾ വരയ്ക്കുമ്പോൾ ഒരേ ലൈനിൽ വരയ്ക്കണമെങ്കിൽ കൂടുതൽ സ്ഥലം വേണം. അതായത് 100 + 100 = 200, ഒരു 400 mm എങ്കിലും അകലം മൊത്തത്തിൽ വേണം. അതുപോലെ ഫ്രണ്ട് വീതി ഏകദേശം ഒരെണ്ണത്തിൻ്റേത് 20, 40, 25, 55 ആണ്. 40, 25, 65 വീതിയുണ്ട് ഇതിന്. ഇതിൻ്റെ ഡയമീറ്റർ ഏകദേശം റേഡിയസ് 25, അതായത് 50 mm ഇതിന് വീതിയുണ്ട്. അപ്പോൾ അത്രയും സ്ഥലം നമുക്ക് ഇവിടെ ഏകദേശം സ്പേസ് കണക്കാക്കുക നമ്മുടെ ഷീറ്റിൽ. ആദ്യം ഇതിൻ്റെ പൊസിഷൻ അനുസരിച്ച് മുകളിൽ നിന്ന് ഏകദേശം 40 mm താഴെ, 50 mm താഴെ മുകളിലേക്ക് വര, പകുതി ഭാഗം മുകളിലേക്കും പകുതി ഭാഗം താഴേക്കും അവിടെ വരയ്ക്കുന്നത്. അതിന് കണക്കായിട്ട് സെൻറ്റർ ലൈൻ വരച്ചു. ഇനി ഓരോ ഹോളിൻ്റെയും ലൊക്കേഷൻ കണക്കാക്കി അതിന് കണക്കായിട്ട് ഒരു സെൻറ്റർ ലൈൻ വരച്ചു. രണ്ട് ചിത്രങ്ങളും തമ്മിൽ ഏകദേശം ഒരു 20 mm എങ്കിലും അകലം വേണം. അതുകൊണ്ട് 20 mm തമ്മിൽ അകലം വന്ന് ഈ സെൻട്രൽ ലൈനിൽ നിന്ന് 25 mm റേഡിയസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടം വരെ വരും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 25 mm വരും, ഇവിടം വരെ വരും. അതിനടുത്തുള്ള പിന്നെ ഒരു 20 mm ഗ്യാപ്പ് അതിനുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ 4 3 സെൻട്രൽ ലൈനുകൾ വരച്ചു. ആദ്യത്തെ ഹോളിൻ്റെ, രണ്ടാമത്തെ ഫോർക്ക് എൻഡിൻ്റെ ഹോളിൻ്റെ സെൻട്രൽ ലൈന്
അതിൻ്റെ അവിടെ ഒരു ആർക്കുണ്ട്, അതിൻ്റെ സെൻട്രൽ ലൈന് ഇനി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ അനുസരിച്ച് നമ്മൾ ബാക്കി ഇത്രയും ഭാഗങ്ങൾ വരച്ചു. സെൻട്രൽ ലൈൻ ആദ്യം എടുക്കുവാണെങ്കിൽ അവിടുന്ന് അളവെടുക്കാൻ എളുപ്പമുണ്ട്. ഈ ഹോള് 25 ആണ്, ഈ ഷാപ്പിൻ്റെ 30 mm ആണ്, 30 mm സ്ക്വയറാണ് ഇവിടെ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഇത് നേരെ കയറി നിൽക്കുന്ന ഈ ഗ്യാപ്പും 30 mm ആയിരിക്കും, പുറത്തോട്ട് 20 ഇത് 20. പിന്നെ ഈ ഷാപ്പിൻ്റെ എൻഡ് ഇതും 30 mm ആണ് ഡയമീറ്റർ. ഈ സെൻട്രലിൽ നിന്ന് സെൻട്രൽ ലൈനിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 100 mm ആണ്. ഇവിടെ സെൻട്രലിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 80 mm ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ആ ആർക്കിൻ്റെ 25 mm ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇവിടുന്നും ഈ സെൻട്രൽ ലൈനിൽ നിന്ന് ഇങ്ങോട്ടും 25 mm ഉണ്ടാവും. 35 mm റേഡിയസ് എടുത്ത് ഇവിടെ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ തന്നെ പുറം വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. ട്വൻ്റി ഫൈവ്.
ഇനി നമുക്ക് പിൻ വരയ്ക്കണം പിന്നിന്റെ ഹെഡ് 40 ഷാഫ്റ്റ് വീതി 12 ഷാഫ്റ്റ് 25 12.5 ഇങ്ങോട്ട് 12.5 ഇങ്ങോട്ട് എല്ലാ സെൻട്രലിലേയും വരച്ചിട്ട് വേണം വരയ്ക്കാൻ എപ്പോഴും ടോട്ടൽ പിന്റെ നീളം 86 ചെരിഞ്ഞുപോയി പത്തമം വിട്ടിട്ട് ഹോളുണ്ട് ഏഴമം ഡയമീറ്റർ ആറമം ഡയമീറ്റർ ഉള്ള ഒരു ഹോള് പുഷിന്റെ ഡയമീറ്റർ 40 20 അങ്ങോട്ട് 20 അങ്ങോട്ട് വീതി 12 25 mm ഡയമീറ്റർ ഉള്ള ഹോള് ഉള്ളില് സെക്ഷണൽ വ്യൂ ആണ് ഇത് ഹാച്ച് ചെയ്യണം അപ്പോൾ പിന്നുമായി ഷാഫ്റ്റുമായി പിന്നെ അടുത്തത് ടാപ്പർ പിന്നെ 45 mm നീളം ഒരു എൻഡിൽ 7 mm ഡയമീറ്റർ മറ്റേ എൻഡിൽ 5 mm ഡയമീറ്റർ 5 mm ഡയമീറ്റർ ഇവിടെ 5 mm 5 mm ഒരു ലൈന് സെൻട്രൽ ലൈൻ അതിലും വരച്ചേക്കാം 45 mm നീളം 45 mm നീളം ഇവിടെ 7 mm വീതി പേപ്പർ പിന്നാണ് 7 ഓക്കെ ചെറിയ പേപ്പർ പിന്നെ ഇനി ഏതാണ്ട് കംപ്ലീറ്റ് ആയി നമ്മളിനി ഡയമെൻഷൻസ് തന്നിരിക്കുന്ന പോലെ അടയാളപ്പെടുത്തുക ടോട്ടൽ പുറത്തേക്ക് അടയാളപ്പെടുത്തണമായിരുന്നു നമ്മൾ തൽക്കാലം ഇവിടെ അടയാളപ്പെടുന്നു 30 35
front view ഉള്ള dimensions ആയി ഇനി താഴെ top view ല് 80 30 mm square on the other. This octagon is the two sides. All the chart on the cherry chili. This is the round on the 5. Pin in the nail. Diameter 40. Thickness 12. Diameter 25. Hole 5, 6. ഈ 6 എംഎം ഹോളിൽ ഇത് ഇടുമ്പോൾ 5 എംഎം ഇടുമ്പോൾ ആ 7 എംഎം വരും അപ്പോൾ അപ്പുറം അപ്പുറം കടന്നു പോവില്ല അതാണ് അതിന്റെ കാര്യം ഈ ചാർട്ട് ഇവിടെ കടത്തി ലീവ് ഇവിടെ കടത്തി ഇട്ടിട്ട് വേണം അപ്പോൾ അതിനെ കണക്കാക്കി ഇവിടെ ഒരു ഹോൾ വേണം അതിലൂടെയാണ് ഈ പിന്നെ ഇൻസർട്ട് ചെയ്യുന്നത് ഓക്കേ Total length 86 86 okay apple knuckle joint detailed drawing complete aayi top view front view top view pin collar taper pin ithrayum partukal aanu ennulladu mill material avide ezhudanam fork end I end pin collar taper pin mill material ezhudi ellam mild steel aanu oro part vidavanu okay